നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു രാത്രി കടന്നു പോവുകയാണ്. നാളെയായിരുന്നു ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവേണ്ടിയിരുന്നത്. എന്നാൽ എൻ്റെ വയറിൽ ഇട്ടിട്ടുള്ള ട്യൂബ് ലീക്കാവുകയും ഫീഡ് എടുക്കുന്നത് മുഴുവൻ പുറത്തു പോവുകയും ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് ലൈഫ് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവേണ്ടി വന്നു. ഇപ്പോൾ ആ ട്യൂബ് മാറ്റി ഒരു സർജറി ചെയ്ത് പുതിയ ട്യൂബ് ഇടണമെന്ന അവസ്ഥയിലാണ്. കാരണം എടുക്കുന്ന ഫീഡും ഒടിച്ചു തരുന്ന വെള്ളത്തെ ചാലിച്ച് ആ ട്യൂബിൽ കൂടെ ഒഴിച്ചു തരുന്ന ഗുളികകളെല്ലാം പുറത്തു വരികയാണ്. അതുകൊണ്ട് ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഞാൻ വിധേയനാവുകയാണ്. എന്നാൽ ഇത് പറയാനല്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ ഇടുന്നത്. കാരണം എൻ്റെ മേജർ സർജറി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വർഷമായിട്ട് വെള്ളം കുടിക്കാൻ സാധിക്കാതെ ആ സർജറിക്ക് ശേഷം 3 മാസം കഴിഞ്ഞ് വെള്ളവും ഭക്ഷണവും കഴിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് നടന്ന ടെസ്റ്റുകളിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സർജറി എന്ന് പറയുന്നത് അന്നനാളം കട്ട് ചെയ്ത് അതിനുള്ളിലേക്ക് ഒരു ട്യൂബ് ഇറക്കി അവിടേക്ക് റേഡിയേഷൻ തട്ടാത്ത ഭാഗങ്ങളിൽ നിന്ന് രക്തത്തിൻ്റെ വെസൽസ് എടുത്ത് പൊതിയുന്നൊരു സർജറിയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ രക്തത്തിൻ്റെ ടിഷ്യൂ വെസൽസ് എടുക്കാൻ ഉദ്ദേശിച്ച ഭാഗത്ത് ഇപ്പോൾ ആ കഴുത്തിൻ്റെ ഭാഗത്ത് ആ വെസൽസ് അവിടെ നിലവിലില്ല എന്നാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത്. അതായത് അങ്ങനെ വന്നാൽ ഒരിക്കലും ആ സർജറി ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഞാൻ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ഈ ട്യൂബിൽ കൂടെ മാത്രം ഭക്ഷണം കഴിച്ച് ലിക്വിഡ് ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരിക്കലും ഞാൻ തയ്യാറല്ല. എന്നാൽ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ അങ്ങനെ ടിഷ്യൂ ബ്ലഡ് ടിഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ് എന്നാണ്. ഏതായാലും ഡോക്ടർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നാളെ അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്കാനിങ് നടക്കുന്നുണ്ട്. ആ സ്കാനിങ്ങിൽ കൃത്യമായിട്ട് അവിടെ ബ്ലഡ് വെസൽസ് ഉണ്ട് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. ആ ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിൽ ആ സർജറി നടക്കുകയും എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ അതവിടെ ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്കിനി വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട് നാളത്തെ സ്കാനിങ്ങിൽ ഉറപ്പായിട്ടും അതവിടെ ഉണ്ടായിരിക്കും. കാരണം തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി അതവിടെ ഇല്ല എങ്കിൽ, സ്കാനിങ് ചെയ്തിട്ടും ആ ടിഷ്യൂ അവിടെ ഇല്ല എങ്കിൽ, ബ്ലഡ് വെസൽസ് അവിടെ ഇല്ല എങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിച്ചില്ല എങ്കിലും ഞാൻ തോറ്റു കൊടുക്കില്ല. പൊരുതിത്തോറ്റ അങ്ങ് പോട്ടെന്ന് വയ്ക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. എങ്കിലും പറയാ നിങ്ങളോട്, എനിക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കണം നാളത്തെ ടെസ്റ്റിലെ ഒരു കുഴപ്പമില്ലാതെ സർജറി ചെയ്യാനും 3 മാസത്തിന് ശേഷം ആ സർജറി വിജയിച്ച് ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിക്കാനും എനിക്ക് സാധിക്കണം. നിങ്ങളാണ് എൻ്റെ ശക്തി. നിങ്ങളോട് ഞാൻ പറയാം, ഈ രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളത്തെ റിസൾട്ട് എനിക്ക് പോസിറ്റീവ് ആവണം. ആയേ പറ്റൂ, ജയിക്കണം. എനിക്ക് ജയിച്ചേ പറ്റൂ. ജീവിതം പൊരുതി നേടാനുള്ളതാണെങ്കിൽ പൊരുതി നേടുക തന്നെ ചെയ്യും. തോറ്റു കൊടുക്കില്ല. ഈ രാത്രി എൻ്റെ ചങ്ങുകളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്ദി എല്ലാറ്റിനും, എല്ലാ സപ്പോർട്ടിനും.